അപ്പോൾ നമ്മളിതുവരെ ഫാക്ടറൈസേഷൻ മെത്തേഡ് അതുപോലെ സ്ക്വയറിങ് കംപ്ലീറ്റിങ് ദ സ്ക്വയറിങ് മെത്തേഡ് ഇത് രണ്ടുമാണ് കോഡ്രാറ്റിക് ഇക്വേഷനിൽ കണ്ടത് ഇനിയാണ് ലാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്പോൾ കോമൺ ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോഡറാറ്റിക് ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ളത് ഓക്കെ അപ്പോൾ അതിൽ ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇക്വേഷൻ്റെ ആ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ എങ്ങനെയാണ് വരുന്നത് ശരിക്കും നമുക്കറിയാം ഇങ്ങനെയുള്ള ഈക്വേഷൻ്റെ സ്ട്രക്ചർ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ ഇനി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സിയും വരും ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സ്ക്വയറിംഗ് മെത്തേഡ് എന്തായിരുന്നതിന് ഒരു മുൻഗാമിയായിട്ട് എടുക്കാൻ കാര്യം എന്താണ് ഇത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് നമുക്ക് അവസാനം നിങ്ങൾ എന്താണ് ഇതിലേക്കൊന്നും നിങ്ങൾ കടക്കേണ്ട ആവശ്യം വരുന്നില്ല വെറുതെ ടൈം കടയണ്ട ആവശ്യം വരുന്നില്ല ഇക്വേഷൻ എന്താന്നുള്ളതാണ് എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് ഇതാണ് ഇക്വേഷൻ വരുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ടു എ ഇത് നിങ്ങൾ എഴുതി വെക്കുക എന്താണത് ഇതാണ് കോഡ്രാക്റ്റിക് ഫോർമുല എന്ന് വെച്ചാൽ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണത് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്രാ ഇപ്പോൾ ഇത് മാത്രം എന്തായാ ഒന്ന് ബൈഹാർട്ട് പഠിക്കുക കോട്രാക്റ്റിക് ഫോർമുല എന്നുള്ളതാണ് അതിന് ശേഷം എന്താണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ എന്താണ് ഈ ഒരു സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് അതായത് ി സ്ക്വയർ മൈനസ് ഫോർ എ സി അപ്പോൾ ഇത് നമുക്ക് തനിച്ചനെടുത്ത് ചെയ്യാവുന്നതാണല്ലോ അതായത് ഇപ്പം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സീക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ഈ ബി എടുക്കുക അതിനെന്ത് ചെയ്യുക സ്ക്വയർ ചെയ്യുക മൈനസ് നാലിനെ കൊണ്ട് എന്ത് എനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു സീനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേരാണെന്ത് ഡിസ്ക്രിമിനൻ്റ് ഓക്കെ ഡിസ്ക്രിമിനൻ എന്നാണ് അതിനെ പറയാം അപ്പോൾ നമ്മുടെ നമ്മൾ കോൺട്രാക്റ്റിക്യുക്കേഷനിൽ വരാൻ പോകുന്ന സൊല്യൂഷൻസിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവാൻ ഇത് ചെയ്തു വയ്ക്കാൽ മതി ഓക്കെ ആ സ്ക്വയർ റൂട്ടിനുള്ളിലെ സാധനം എന്ത് ചെയ്യാമെന്ന് ചെയ്തു വയ്ക്കാം അപ്പോൾ അതിൽ ഈ സാധനം അങ്ങനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ സീറോന് ഈക്വൽ ആണെങ്കിൽ അത് എന്താണ് സീറോ ആകുകയാണെങ്കിൽ എന്താണ് നമുക്ക് രണ്ട് റിയൽ രണ്ട് എന്താണ് ഇതുണ്ടാവില്ല സൊല്യൂഷൻ ഉണ്ടാവില്ല ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ റിയൽ ആൻഡ് ഈക്വൽ ആയിരിക്കും അപ്പോൾ എങ്ങനെ ചെയ്താലും നട്ട് സൊല്യൂഷനെ വരുള്ളൂ സൊല്യൂഷൻ ഒന്നായിരിക്കും അത് റിയൽ നമ്പർ ആയിരിക്കും ഓക്കെ ഇനിയിപ്പം ഡിസ്ക്രിമിനൻ്റ് എന്താണ് ഈ ഡിസ്ക്രിമിനൻറ്റ് സീറോനെക്കാട്ടും വലുതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എന്തുണ്ട് രണ്ട് റിയൽ ആൻഡ് ഡിസ്റ്റിങ് സൊല്യൂഷൻസ് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും ഓക്കെ ഇനി ഡിസ്ക്രിമിനൻ്റ് ഈ പറയുന്ന സീറോനെക്കാളും ചെറുതാണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആവുകയാണെങ്കിൽ ഇമാജിനറി സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് എന്താണെന്നുള്ള ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ ബുക്കിലേക്ക് ഓക്കെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യം വേദന നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ് ഓക്കെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഇസ് കോൾഡ് ഡിസ്ക്രിമിനൻ്റ് ഓഫ് ദ കോട്രാക്ട് എക്യുക്കേഷൻ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഡി എന്നായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഈ രണ്ട് ഇക്വേഷൻ രണ്ട് ക്വാർട്ടർ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്ന് എന്താണ് സിക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടുസ് ഈക്വൽ ടു സീറോ ടു എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ത്രീസ് ഈക്വൽ ടു സീറോ അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിനും എക്സിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു സിക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ട സൈഡിലായിട്ട് എ ബി മൈനസ് ബി സി ഇത് എഴുതി വെച്ച് വയ്ക്കുക മൈനസ് ബി എന്ന് ബിയും അങ്ങനെ തന്നെ എഴുതി വെക്കുന്നതാണ് നല്ലത് എ വരുന്നത് എന്താണ് ആണ് ഓക്കെ ബി വരുന്നത് എന്താണ് മൈനസ് ഒന്നാണ് മൈനസ് ബി വരുന്നത് എന്താണ് അപ്പോൾ പോസിറ്റീവ് ഒന്നാണ് സി വരുന്നത് എന്താണ് മൈനസ് ടു ആണ് ഓക്കെ ഇങ്ങനെ സൈഡിൽ ആദ്യം തന്നെ എഴുതി വച്ചേക്കുക എന്നിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യുക അതായത് എക്സ് വിൽ ബി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ എന്താ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഓക്കെ ഡിവൈഡഡഡഡ് ബൈ ഏ മൈനസ് ബി ഒന്നാണ് അല്ലേ ഒന്ന് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്താണ് മൈനസ് ഒന്ന് മൈനസ് ഒന്ന് സ്ക്വയർ ഓക്കെ മൈനസ് നാലേ ഗുണം ഒന്ന് എ എന്താണ് ആറ് പിന്നെ സി സി എന്താണ് മൈനസ് രണ്ട് ഓക്കെ ഹോൾ ഡിവൈഡ് ബൈ എന്താ വരുന്നത് ടു ഇൻ ആ ടു ഇൻ ടു തന്നെ എഴുതാം ഓക്കെ ടു ഇൻറ്റു എ എത്രയാണ് വരുന്നത് ആറ് അപ്പോൾ നമുക്കത് കിട്ടി അതായത് ഇവിടുന്ന് നമുക്കിങ്ങനെ കിട്ടി ഇനി നമുക്കെന്ത് ചെയ്യാം അതിനെ സോൾവ് ചെയ്യാം അപ്പോൾ ഇവിടെ എന്താ വരുന്നത് വൺ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് നമ്മൾ നേരത്തെ എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ എഴുതിയത് മൈനസ് വണ്ണിൻ്റെ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ എന്ത് വരും ഒന്ന് വരും അല്ലേ ഇനി ഇവിടെ ഉള്ളത് എന്താണ് മൈനസ് നാല് ഇൻറ്റു മൈനസ് ആറ് മൈനസ് നാല് ഇൻറ്റു മൈനസ് ആറ് എന്താ വരുന്നത് മൈനസ് ഇരുപത്തിനാല് ആണ് മൈനസ് ഇരുപത്തിനാല് ഇൻറ്റു മൈനസ് രണ്ട് മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് അത് നാൽപ്പത്തി എട്ടാ വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് വന്ന് പ്ലസ് നാൽപ്പത്തി എട്ടാണ് വരുന്നത് ഓക്കെ ഹോൾ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ബന്ധിക്കുന്നത് എന്താണ് താഴെ രണ്ട് ഇൻറ്റു ആറാണ് അപ്പോൾ പന്ത്രണ്ട് ഓക്കെ അപ്പോൾ വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫോർട്ടി നയൻ ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഓക്കെ അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ വൺ പ്ലസ് അല്ലെ പ്ലസ് ഓർ മൈനസ് ആണല്ലോ വൺ പ്ലസ് റൂട്ട് നാൽപ്പത്തൊമ്പത് ആണ് ഏഴ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് അപ്പോൾ എന്ത് വന്നു എട്ട് ബൈ പന്ത്രണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു വെട്ടിപ്പോവും എന്താണ് നാല് ബൈ ആറ് വീണ്ടും വെട്ടിപ്പോവും രണ്ട് ബൈ മൂന്ന് അല്ലേ അപ്പോൾ എക്സ് ഒന്നുകിൽ എന്താണ് രണ്ട് ബൈ മൂന്നാണ് അല്ലെങ്കിൽ നമുക്ക് മൈനസ് വെച്ച് ചെയ്യാം വൺ മൈനസ് ഏഴ് ബൈ പന്ത്രണ്ട് അതായത് ആറ് ബൈ പന്ത്രണ്ട് ഒന്ന് ബൈ രണ്ട് അപ്പോൾ എക്സ് വിൽ ബി ഐ ദു ബൈ ത്രീ ഓർ വൺ ബൈ ടു പറഞ്ഞത് ക്ലിയർ ആയി എന്ന് കരുതുന്നു അടുത്ത ചോദ്യം നമുക്ക് നമുക്ക് ടു എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത് ടു എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക എയും ബിയും മൈനസ് ബിയും സിയും എഴുതുക എ വരുന്നത് രണ്ട് ബി വരുന്നത് എന്താണ് ഏഴ് ബി വരുന്നത് ഏഴ് മൈനസ് ബി അപ്പോൾ വരുന്നത് മൈനസ് ഏഴ് സി വരുന്നത് മൂന്ന് എന്നിട്ട് കോട്രാറ്റിക് ഇക്വേഷൻ എഴുതി വെക്കുക എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ കോട്രാറ്റിക് ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് യർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ അപ്പോൾ ആദ്യം ഇവിടുന്ന് മൈനസ് ബി എടുത്ത് എഴുതി വയ്ക്കുക മൈനസ് ഏഴ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ അല്ലേ അപ്പം ഏഴ് സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു രണ്ട് അല്ലേ രണ്ട് ഇൻ എ ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കുക ഇതിനെ സോൾവ് ചെയ്യാം ഈക്വൽ ടു അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം മൈനസ് ഏഴല്ലേ അപ്പോൾ മൈനസ് ഏഴ് നമ്മൾ എന്താണ് ഇവിടെ ഇവിടെയേതെന്ന് അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഏഴ് സ്ക്വയർ എത്രയാ ഏഴ് സ്ക്വയർ നാൽപ്പത്തി ഒൻപത് അത് കഴിഞ്ഞിട്ട് ഇവിടെ മൈനസ് നാല് ഇൻറ്റു രണ്ട് മൈനസ് എട്ട് മൈനസ് എട്ട് ഇൻറ്റു മൂന്ന് എന്ത് വരും മൈനസ് ഇരുപത്തി നാല് മൈനസ് ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ ഇവിടെ രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് എന്താണ് നാല് ഇനിയിവിടെ മൈനസ് ഏഴ് പ്ലസ് ഓർ മൈനസ് നാൽപ്പത്തി ഒൻപത് നിങ്ങൾ ഇരുപത്തിനാല് കുറച്ചാൽ എന്താ കിട്ടുക ഇരുപത്തിയഞ്ച് പ്ലസ് ഓർ മൈനസ് ഇരുപത്തിയഞ്ച് അതായത് സ്ക്വയർ റൂട്ടിൽ ഇരുപത്തി അഞ്ച് ബൈ നാല് ഡിവൈഡ് ബൈ നാലാണ് വരുന്നത് അപ്പോൾ എന്ത് വരും ഇവിടെ ഈ പറയുന്നത് അതായത് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് റൂട്ട് ഇരുപത്തഞ്ചല്ലേ അപ്പോൾ ഇവിടെ മൈനസ് ഏഴ് പ്ലസ് ഓർ മൈനസ് അഞ്ച് ഡിവൈഡഡ് ബൈ നാല് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം മൈനസ് ഏഴ് മൈനസ് അഞ്ച് ഡിവൈഡ് ബൈ നാല് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് പന്ത്രണ്ട് ഡിവൈഡ് ബൈ നാല് വിറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് മൂന്ന് ഓക്കെ അപ്പോൾ താഴെ എഴുതേണ്ടതാണ് എക്സ് ഒന്നെങ്കിൽ മൂന്നാവാം അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പ്ലസ് ചെയ്ത് വയ്ക്കാം മൈനസ് ഏഴ് പ്ലസ് അഞ്ച് ഡിവൈഡഡ് ബൈ നാല് മൈനസ് ഏഴും പ്ലസ് അഞ്ചും ഈ മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതില് സംഖ്യേൻ്റെ സൈൻ ഇടുക അപ്പോൾ മൈനസ് രണ്ട് ഓക്കെ മൈനസ് രണ്ട് ബൈ നാല് എന്താണ് മൈനസ് ഒന്ന് ബൈ രണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ എക്സ് എന്താണ് വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ഓർ മൈനസ് വൺ ബൈ ടു ഓക്കെ ഇനി ഇതിൽ നമുക്കൊരു ചോദ്യം കൂടി ഈ ഒരു ക്ലാസ്സിൽ നോക്കാം നമുക്ക് സോൾവ് വൈ സ്ക്വയർ പ്ലസ് ഫൈവ് വൈ ഇസ് ഈക്വൽ ടു പതിനാല് വൈ സ്ക്വയർ പ്ലസ് ഫൈവ് വൈ ഇസ് ഈക്വൽ ടു പതിനാല് ഓക്കേ പതിനാല് അപ്പോൾ അതിൽ എന്ത് ചെയ്യണം ഇത് നമുക്ക് കോട്ട്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ വൈ ഉണ്ട് അപ്പോൾ എന്താണ് കോട്ട്രാറ്റിക് ഇക്വേഷൻ ആണ് ഇവിടെ പതിനാലിനെടുത്തോട്ടേക്ക് എൽ എച്ച് എസിലേക്ക് ഇട്ടാൽ നമുക്ക് അല്ലേ അപ്പോൾ എന്താണ് വൈ സ്ക്വയർ പ്ലസ് ഫൈവ് വൈ മൈനസ് പതിനാല് ഇസ് ഈക്വൽ ടു സീറോ കോട്ടറാറ്റിക് എന്ത് കിട്ടി നമുക്ക് ഇക്വേഷൻ കിട്ടി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എ ബി മൈനസ് ബി സി ഇത് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക എഴുതി വെക്കുക അപ്പോൾ എ എത്ര വരുന്നത് എ വരുന്നത് ഒന്നാണ് ബി വരുന്നത് എന്താണ് അഞ്ചാണ് മൈനസ് ബി മൈനസ് അഞ്ചാണ് സി വരുന്നത് മൈനസ് പതിനാലാണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇക്വേഷൻ സോൾവ് ചെയ്യുക വൈ ഉള്ളത് അപ്പോൾ മൈനസ് ബി എന്താണ് മൈനസ് അഞ്ചാണ് അതുകൂടെ എടുത്തേതുന്നു ബി അഞ്ചാണ് അപ്പോൾ അഞ്ച് സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി എ ഒന്നാണ് സി മൈനസ് പതിനാലാണ് അപ്പോൾ മൈനസ് അഞ്ച് മൈനസ് അഞ്ച് പ്ലസ് ഫോർ മൈനസ് അഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ച് നാല് ഇൻറ്റു മൈനസ് നാല് ഇൻറ്റു ഒന്ന് മൈനസ് നാല് തന്നെ മൈനസ് നാല് ഇൻറ്റു പതിനാല് പോസിറ്റീവ് അൻപത്തി ആറ് ഓക്കെ അപ്പോൾ ഇരുപത്തി അഞ്ചും അൻപത്തി ആറ് കൂട്ടിയാൽ റൂട്ട് എൺപത്തി ഒന്ന് ഇവിടെ താഴെ നമുക്ക് ടു എ ആണ് എ ഒന്നാണല്ലോ അപ്പോൾ ഇവിടെ രണ്ടും വരുന്നു അപ്പോൾ മൈനസ് അഞ്ച് പ്ലസ് ഓർ മൈനസ് റൂട്ട് എൺപത്തി ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ആദ്യം നമ്മൾ ആഡ് ചെയ്യാം അപ്പോൾ റൂട്ട് നമുക്ക് അറിയുന്നത് വിചാരിക്കുന്നത് ഒൻപതാണ് റൂട്ട് റൂട്ട് എൺപത്തി ഒന്ന് അപ്പോൾ മൈനസ് അഞ്ച് പ്ലസ് ഒൻപത് ഡിവൈഡഡ് ബൈ രണ്ട് അപ്പം എന്താണ് വലുതെന്ന് ചെറുത് കുറയ്ക്കാം അപ്പോൾ എന്താണ് നാല് ബൈ രണ്ട് ഇവിടെ എന്ത് കിട്ടി രണ്ട് കിട്ടി ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുക ഇവിടെ മൈനസ് അഞ്ച് മൈനസ് ഒൻപത് ഡിവൈഡ് ബൈ രണ്ട് അപ്പോൾ എന്താണ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ടാൽ മതി അപ്പം മൈനസ് പതിനാല് ഡിവൈഡഡ് ബൈ രണ്ട് മൈനസ് ഏഴ് അപ്പോൾ എന്താണ് വാല്യൂ വരിക രണ്ട് അല്ലെങ്കിൽ മൈനസ് ഏഴ് ഓക്കെ അപ്പോൾ കോട്ട്രാറ്റിക് ഈക്വേഷൻ്റെ ഇക്വ കോർട്ടാറ്റിക് ഫോർമുല വരെ ഇത്രയാണ് നമുക്ക് ബേസിക് പഠിക്കാനുള്ളത് പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ വരുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഏകദേശം നമുക്ക് എന്താണ് അവസാനിപ്പിക്കാം ഓക്കെ കുറച്ചും കൂടി കണക്കുകളുണ്ട് അപ്പോൾ അത് എന്താണ് ഞാൻ ഇട്ടുതരാം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചാപ്റ്റർ എന്താണ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവരണം കൂടി ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇട്ട് തരാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് വീഡിയോയും കൂടി വേണ്ടി വേണ്ടിവരുന്നതിനും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എന്താണ് ഡീനിക്കേഷനും കോട്ടാറ്റിക്കേഷനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ധാരണ വരും ഓക്കെ